ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹണിബി കുക്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ്, ഒരു അറബിക് സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് അറബികൾക്കൊക്കെ വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു സ്വീറ്റ് ഡിഷാണിത്. അവരുടെ എല്ലാ ആഘോഷത്തിലും ഇത് ഉണ്ടായിരിക്കും. അതുപോലെ നല്ല ടേസ്റ്റുമാണ്, എനിക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്വീറ്റാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വീഡിയോ ഒന്ന് കണ്ടു. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മെഷർമെൻറ്റ് സ്പൂണിലാണ് കേട്ടോ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു കപ്പ് ചെറിയ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇത് മിക്സാക്കി ഒന്ന് ഇത്തിരി നേരം ഒന്ന് വയ്ക്കണം, ഒരു 5 മിനിറ്റ് വയ്ക്കാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് മിക്സാക്കി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓൾ പർപ്പസ് ഫ്ലോർ എടുക്കണ്ടോ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓൾ പർപ്പസ് തന്നെയാണ്. 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുന്ന ഒരു ലൂസ് പരുവത്തിലായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ടോ. അധികം വെള്ളമാവാനും പാടില്ല, അതുപോലെ നല്ല ടൈറ്റ് ആവാനും പാടില്ല. നന്നായിട്ട് ലൂസാക്കി എടുക്കണം. ഇതിലേക്ക് ഞാൻ ഓയില് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. വെള്ളം വേണമെങ്കിൽ നമുക്ക് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. മെഷർമെൻറ്റ് സ്പൂണിലാണ് ഞാനിതെല്ലാം എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. കൈ വെച്ച് തന്നെ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. കൈ കൊണ്ടാണ് അത് കുഴച്ചെടുക്കാറ്. കൈ വെച്ച് നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. നല്ല നന്നായി ഒന്ന് അടിച്ചെടുക്കണം കൈ വെച്ച്. ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കാം. എന്നിട്ട് നല്ലൊരു ലൂസ് പരുവത്തിലാക്കി എടുക്കണം. നല്ല വെള്ളം, തീരെ വെള്ളമായിട്ട് പോകാൻ പാടില്ല കേട്ടോ. അത് ഇതേപോലെ ആയിട്ട് വരും ലാസ്റ്റ് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ. ഞാനിത് ഒന്നുകൂടെ കൈവച്ച് അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അധികം നേരം വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. 30 മിനിറ്റോ നമുക്കിത് വെച്ചാൽ മതി. കാരണം ഇത് നമ്മളധികം ലൂസായിട്ടാണ് കുഴച്ചെടുത്തിരിക്കുന്നത്, ടൈറ്റായിട്ടല്ലല്ലോ അത് കുഴച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല ലൂസായിട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് 30 മിനിറ്റ് നമുക്കിത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയാകും. ഇത് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് കുഴച്ചെടുക്കുമ്പോൾ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഓയിലൊന്നും ഇതിന് മുകളിലേക്ക് പിന്നീട് ഒഴിച്ചൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. 30 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് എടുത്ത് ഉണ്ടാക്കിയിടാം. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിത് എടുത്തതാണിത്. നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്, നന്നായി പുറത്തേക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അതിന് മുന്നേ ഇവിടെ നമുക്ക് ഒരു പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. ഇത് പഞ്ചസാര സിറപ്പ് ഒഴിച്ച് കഴിക്കും, അതേപോലെ ഇത് ഹണിയൊക്കെ ഒഴിച്ചും കഴിക്കും. ഹണി ഒഴിച്ച് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. പഞ്ചസാര സിറപ്പ് ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ലുക്കീമത്തിൻ്റെ മേക്കറാണത്, ഞാൻ ഇതിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു ബോട്ടിലെടുത്താലും മതിയാകും. ഈ ബോട്ടിലെടുത്ത് ഇവിടെ നിന്ന് ഇതേപോലെ ഒന്ന് ഹോളിട്ട് കൊടുക്കണം. ബോട്ടിലിൻ്റെ ടോപ്പിന് ഒരു ഹോളിട്ട് കൊടുത്ത് അതിലേക്ക് നിറച്ച് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതും ഇല്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് കവർ എടുക്കാം. പ്ലാസ്റ്റിക് കവറിലേക്ക് നിറച്ച് കൊടുത്ത കോൺ ഭാഗത്തേക്കായിട്ട് നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പൈപ്പിംഗ് ബാഗായാലും മതിയാകും. ഇവിടെ ഞാൻ സിറപ്പ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 1 സ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാണ് ആ കളറ്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ലെമൺ ജ്യൂസും 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഈ സിറപ്പ്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഹണി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ, അതൊരു ടേസ്റ്റിനാണ്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഈ
ലുക്കിമത്ത് ഈ മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഓയിലെല്ലാം ചൂടാക്കി ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇത് ഇങ്ങനെ ഇട്ട് കൊടുത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷേപ്പൊന്നും ചിലതൊന്നും ഷേപ്പ് കറക്റ്റായിട്ട് വന്നില്ല കേട്ടോ. അത് കുറച്ചൊരു ടൈറ്റ് ഉണ്ടായിരുന്നു. ഇനി ഇങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ വെച്ചുകൊണ്ട് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കൈ വെച്ചുകൊണ്ടാണ് അവർ സാധാരണ ഉണ്ടാക്കുന്നത്. ഇതേപോലെ നമുക്ക് ഒരു കുഞ്ഞൊരു ബോളാക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്ത് ഉണ്ടാക്കാൻ പറ്റും. എൻ്റേത് കുറച്ചൊക്കെ നല്ല ബോൾ ഷേപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. ചിലതിൻ്റെ ഷേപ്പൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി കൈ വെച്ച് ഇതേപോലെ ഉണ്ടാക്കുകയും ചെയ്യാം, വേറെ ടൈപ്പിലും നമുക്ക് ചെയ്യാം കേട്ടോ. കൈ ഒന്ന് നമ്മൾ ഇത് എടുക്കുമ്പോൾ കുറച്ചൊന്ന് വെള്ളത്തിലൊന്ന് കൈ ഒന്ന് മുക്കി കൊടുക്കണം. എന്നിട്ട് വേണം ഈ ഒരു ബാറ്ററിൽ കുറേശ്ശായിട്ട് എടുത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കത് ചെറിയ പീസ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് നന്നായി പൊങ്ങി വരും, നല്ല ബോൾ ഷേപ്പിലായിട്ട് കിട്ടും. എന്നിട്ട് ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നമുക്ക് ഇത് ഫ്രൈ ആക്കി എടുക്കാം. നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. ഇത് നല്ലൊരു ക്രിസ്പി ഒരു സ്വീറ്റാണത്. അതിലേക്ക് ഹണിയൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് അത് ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത്. ഇവിടെ ഇപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഞാനിതെല്ലാം എടുത്ത് മാറ്റുന്നുണ്ട്. കൈ വെച്ച് ഇതേപോലെയും നമുക്ക് ചെയ്തെടുക്കട്ടോ. രണ്ട് ടൈപ്പ് ഞാനിവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ഒന്നുകൂടെ കൂടുതൽ ബോൾസായിട്ട് തന്നെ ഷേപ്പായിട്ട് തന്നെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയത്. അപ്പോൾ നിങ്ങളിതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ലുക്കൈമത്തിൻ്റെ ഈ ഫ്രൈ ചെയ്തതെല്ലാം ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സിറപ്പ് ഒഴിച്ചും നമുക്കിത് കഴിക്കാം. അതുപോലെ ഇതിലേക്ക് ഹണി ഒഴിച്ച് കഴിക്കാൻ പറ്റും. അതുപോലെ ശർക്കരയുടെ പാനീയം ഉണ്ടാക്കി അങ്ങനെയും കഴിക്കാൻ പറ്റും കേട്ടോ. ഞാൻ എനിക്ക് കൂടുതൽ ആയിട്ട് ഇഷ്ടമായിട്ട് തോന്നിയത് ഹണി ഒഴിച്ച് കഴിക്കുന്നതാണ്. ഞാനിവിടെ ഹണിയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഹണി ഒഴിക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റായിട്ട് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഷുഗർ സിറപ്പാണോ ഹണിയാണോ ഏതാണോ വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ച് കഴിക്കാം. നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് വെളുത്ത എള്ള് ഇട്ട് കൊടുക്കും. അതൊരു ഭംഗിക്കും ടേസ്റ്റിനൊക്കെ വേണ്ടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൂടി ഇതിന് മുകളിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു ഈസി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു.